Good morning students, welcome to our maths class for second standard students. Okay, then in the previous class we have discussed about the first 10 activities. Okay, kaiya class il nammal entha padichathu aadhyatha 10 activities nammal cheythu. Okay, then in this class we will discuss about next 4 activities. Okay, next 4 activities. Then today's topic, ordinal numbers. Then put the correct sign, greater than or less than. Then third topic, study and complete the pattern. ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കേ, ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, ഓർഡിനൽ നമ്പേഴ്സ്. ഓർഡിനൽ നമ്പേഴ്സ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ഓർഡിനൽ നമ്പേഴ്സ്, വാട്ട് ഈസ് ഓർഡിനൽ നമ്പർ? എന്താ ഓർഡിനൽ നമ്പർ? ഓർക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മള് വൺ എന്ന് പറയുമ്പോൾ വൺ, ഓക്കെ, ദെൻ ടു, വൺ ടു, ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ നമ്മുടെ നമ്പർ നെയിം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബട്ട് വാട്ട് ഈസ് ഓർഡിനൽ നമ്പർ? ദ പൊസിഷൻ ഓഫ് ഒബ്ജെക്ട്, ദ പൊസിഷൻ ഓഫ് ഒബ്ജെക്ട് വെൻ ദ നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ആൻ ഓർഡർ. ഒരു കുറച്ച് നമ്പേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എവിടെ നോക്കിയേ A, B, C, D. Okay. A വരുന്നത് ഫസ്റ്റ് വൺ അല്ലേ. അപ്പൊ നമ്മൾ വൺ എന്നല്ല പറയുന്നത്, എങ്ങനെയാ വരുന്നത്? ഫസ്റ്റ് വൺ അല്ലേ. അപ്പൊ ഫസ്റ്റ് പൊസിഷൻ. ഓക്കെ, ബി സെക്കൻഡ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ. ഫസ്റ്റ് എന്ന നമ്മൾ എങ്ങനെ പറയും കണ്ടോ? വൺ കൊടുത്തിട്ട് മേലില് എസ് ടി കൊടുക്കുക. ദെൻ ബി എങ്ങനെ പറയും? സെക്കൻഡ്, ടു കൊടുത്തിട്ട് അടുത്തത് എങ്ങനെ പറയും? തേർഡ്, ത്രീ കൊടുത്തിട്ട് ആർ ഡി. നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്, ഓർക്കുന്നുണ്ടോ? ദെൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. ഫോർ, ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ഒന്ന് പറഞ്ഞു നോക്കിയും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർ, ഫിഫ്ത്, സിക്സ്, സെവൻ, എയ്റ്റ്, നയൻ ആൻഡ് ടെൻത്. ഇതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ നമ്പറിലേക്ക് നിങ്ങൾ എങ്ങനെ എഴുതും? നോക്കിയേ, ഫസ്റ്റ് എന്നത് എങ്ങനെ എഴുതും? എഫ് ഐ ആർ എസ് ടി. ദിസ് ഈസ് ഓർഡിനൽ നമ്പർ ആൻഡ് ദിസ് ഈസ് ദ നമ്പർ നെയിം. ഓക്കെ, നമ്മളിവിടെ വൺ എന്ന് എഴുതുമ്പോൾ അതിന്റെ നമ്പർ നെയിം എങ്ങനെ എഴുതുന്നത്? ആ ഒ എൻ ഡി വൺ. മനസ്സിലായോ? ഇത് ഓർഡിനൽ നമ്പർ, ഇത് നമ്പർ, ഇത് ഓർഡിനൽ നമ്പർ. ഓർഡിനൽ നമ്പർ എന്ന് പറയുമ്പോൾ ഏത് പൊസിഷൻ കാണിക്കുന്നത്, ഏത് പൊസിഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഓർഡിനൽ നമ്പർ. ഓക്കെ, ഫസ്റ്റ് അതിന്റെ നമ്പർ നെയിം എങ്ങനെ വരും? എഫ് ഐ ആർ എസ് ടി. ഓക്കെ, അപ്പൊ ഫസ്റ്റ്. സെക്കൻഡ് ആണെങ്കിലും എസ് ഇ സി ഒ എൻ ഡി, ദാറ്റ് ഈസ് ദ നമ്പർ നെയിം. ഓക്കെ, ക്ലിയർ? ദെൻ ഫസ്റ്റ് ആക്ടിവിറ്റി എ ബി സി ആൻഡ് ഡി. ഒന്ന് പറഞ്ഞു നോക്കിയാൽ സി എന്ന് പറയുന്നത് വിച്ച് പൊസിഷൻ? സി എന്ന് പറയുന്നത് ഏത് പൊസിഷനാണ്? ആ എന്തെഴുതണം? തേർഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, അല്ലെങ്കിൽ ഇതിനെ എഴുതിയാലും മതി, തേർഡ് പൊസിഷൻ. ദിസ് ഈസ് ദ ഓർഡിനൽ നമ്പർ ആൻഡ് ദിസ് ഈസ് ദ നമ്പർ നെയിം. ഓക്കെ, ദെൻ ഡി എന്ന് പറയുന്ന ഏതാണ്? ഫോർത്ത് പൊസിഷൻ. അപ്പം ഇതിങ്ങനെ എഴുതാൻ വരും ഏത് പൊസിഷൻ ആണ് എന്നുള്ളത്. ദാറ്റ് ഈസ് ദ ഓർഡിനൽ നമ്പർ. വാട്ട് ഈസ് ഓർഡിനൽ നമ്പർ? പൊസിഷൻ ഓഫ് ഒബ്ജെക്ട് വെൻ ദ നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ആൻ ഓർഡർ. നമ്പേഴ്സ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന പൊസിഷൻ എന്ന് പറയുന്നതാണ് എന്ത്? ഓർഡിനൽ നമ്പർ. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ ഫസ്റ്റ് അല്ലേ, ഹു ഈസ് ദ ഫസ്റ്റ്, ആരാണ് ഫസ്റ്റ്, ആരാണ് സെക്കൻഡ് അല്ലേ, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം എത്രാമത്തെ, അതായത് പൊസിഷൻ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് ഓർഡിനൽ നമ്പേഴ്സ്. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, പുട്ട് ദ കറക്റ്റ് സൈൻ. കറക്റ്റ് സൈൻ നോക്കി, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു. നോക്കി, ദിസ് സൈൻ ഈസ് ഡിനോട്ടഡ് ഗ്രേറ്റർ ദാൻ. ദിസ് സൈൻ ഈസ് ഡിനോട്ടഡ് ഗ്രേറ്റർ ദാൻ. ഈ സൈൻ എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഗ്രേറ്റർ ദാൻ. യു ഹാവ് സ്റ്റഡീഡ് ഇൻ ഏർലിയർ ക്ലാസസ്. ദെൻ ദിസ് സൈൻ ഈസ് ഡിനോട്ടഡ് ലെസ് ദാൻ.
less than. Okay, clear? When two numbers are equal or same numbers, random numbers are same, I don't know. But 5-5. These two numbers are same. So we put equal sign. Less than, greater than, equal to. Okay, the argument where that you want to say? That is, one crocodile in your life. Crocodile. Crocodile in the mouth, and you know, you know, you know, crocodile in the mouth, the tongue, the mother, a pretty in the Vesakumba, the mother, in the Kitanida, Bashman, Kitanida, and food the lip. Play, one of the mother in the summer, food the lip, Kitanida. You mouth. Then, that's all about.